ഇല്ലാത്ത പോസ്റ്റിൽ ഗോൾ അടിച്ചു എന്നുള്ള ഒരു കമന്റ് അവിടെ പറയുന്നു. ബിക്കോസ് പ്രശ്നം നമുക്ക് കാണാം, ഗോൾ കീപ്പർ മുന്നിലേക്ക് പോയി തന്റെ വോളിനെ അവിടെ സജ്ജമാക്കി നിർത്തുകയാണ്. ആ ആ വോൾ സജ്ജമായിട്ടില്ല, വോളിൽ നിൽക്കേണ്ട കളിക്കാരെ ഒരുമിച്ചിട്ടില്ല, ഗോൾ കീപ്പർ ആ പൊസിഷനിൽ എങ്ങുമില്ല. അപ്പോഴേക്കും ക്യുക്കായിട്ട് ആ ഫ്രീ കിക്ക് എടുത്തു കഴിഞ്ഞു. ഇവിടെയാണ് സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു 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 പദം പ്രസക്തമാകുന്നത്. ഇല്ല ശൈജേട്ടാ, അത് ഒരിക്കലും പ്രസക്തമാകില്ല. എന്ന് വെച്ചാൽ ആ കളിക്കാൻ ഇറങ്ങുമ്പോൾ എന്താ വെച്ചാൽ നമുക്കറിയാം പല ഗെയിമിനും കണ്ടിട്ടുണ്ട് ക്യുക്കായിട്ടുള്ള ഇത് ചെയ്യുന്ന റീസ്റ്റാർട്ട് ചെയ്യുന്നു. ഇതും അതേപോലെ തന്നെയാണ്. എന്ന് വെച്ചാൽ റഫറി വിസിൽ ചെയ്തില്ല. എന്ന് വെച്ചാൽ ഇതുപോലുള്ള സമയങ്ങളിൽ റഫറിയുടെ കോളിംഗ് വളരെ നിർണായകം തന്നെയാണ്. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി പെരുമാറേണ്ടത് കളിക്കാർ തന്നെയാണ്. ഏതായാലും പ്രദീപ് നിർഭാഗ്യവശാൽ റഫറിയുടെ വിസിൽ അവിടെ മുഴങ്ങിയിരുന്നു, റഫറി റീസ്റ്റാർട്ടിന് അനുമതി നൽകിയിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ അന്തിമമായി പറയാൻ സാധിക്കുന്നു. ആ വിസിൽ സൗണ്ട്, ആ വിസിലിംഗ് സൗണ്ട് ഏതായാലും നമുക്ക് കിട്ടില്ല, നമ്മൾ കേൾക്കില്ല. അപ്പൊ റഫറിയാണ് ഇതിൽ അന്തിമ തീരുമാനം എടുക്കുന്നത്. ഇപ്പൊ ഇപ്പോഴും എനിക്ക് പറയുന്നത്, ഞാൻ അതിൽ പറയുന്ന പോയിന്റ് ഓക്കെ നിയമവശം അവിടെ നിൽക്കട്ടെ, എങ്കിലും പ്രദീപ് ഞാൻ പറയുന്നത് സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണ് ആ ഫ്രീ കിക്ക് എടുക്കുന്നത്. ഇപ്പൊ നേരത്തെ താങ്കൾ തന്നെ റോൾ മോഡൽ എന്ന വാക്കുകളൊക്കെ പ്രയോഗിച്ചിരുന്നു പുതിയ തലമുറയ്ക്ക്. നേരത്തെ ഈ കളി തടസ്സപ്പെടുത്തി പോയപ്പോൾ ഇതിനെ തിരിച്ചു പറയാൻ വേണമെങ്കിൽ, കാരണം ഒരു റോൾ മോഡലാണ്. കാരണം ഈ എതിരാളിയെ ബഹുമാനിക്കുകയും നമ്മൾ പരസ്പരം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുകയും എന്നിട്ട് വിജയം നേടുമ്പോഴല്ലേ അതിന് ആ വിജയത്തിന് കൂടുതൽ മധുരവും തിളക്കമുണ്ടാവും. അതല്ലാതെ എങ്ങനെയും കളി ജയിച്ചേ തീരും. ഒരു ഗോളിന്റെ വിലയാണ് ഏറ്റവും വലുത് എന്നുള്ള മറുപടിയാണ് താങ്കൾ പറയാൻ പോകുന്നത്. പക്ഷേ ഏത് വിധേനയും കളി ജയിച്ചേ തീരും, എന്തുകൊണ്ട് കളി കളി ജയിക്കും, അതൊന്നും ഒരു ശരിയാക്കുകയാണോ? വേറെ രീതിയിൽ പോലല്ലോ എതിർ ടീം അവര് കറക്റ്റായിട്ട് നോക്കാത്തതല്ലേ അതിന്റെ പ്രശ്നമാണ്. അല്ലാതെ വേറൊരാളെ ഫൗൾ ചെയ്തിട്ടോ അല്ലാതെ ഇത് കൈകൊണ്ട് തട്ടിട്ടല്ല. സ്വാഭാവികമായും ഡിഫൻസീവ് ടീം ഡിഫെൻഡ് ചെയ്യുന്ന ടീം വോള് സെറ്റ് ചെയ്യും, അതിനുശേഷം റഫറിയുടെ വിസിൽ മുഴങ്ങും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോള് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എതിർ ടീമിനെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇതുണ്ട്. റഫറി വിസിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവര് റഫറി എടുത്ത് പറഞ്ഞാൽ മാത്രമേ റഫറി പറയും ഞാൻ വിസിൽ ചെയ്തതിന് ശേഷം വിളിക്കാൻ അടിക്കാൻ പാടുള്ളൂ എന്ന് പറയും. എന്നിട്ടാണ് വാള് സെറ്റ് ചെയ്യുക, എന്നിട്ടാണ് വിസിൽ ചെയ്യുക. എന്നാലേ അതിന് ശേഷമേ അടിക്കാൻ പറ്റും. അതിന് മുൻപേ എപ്പോഴെങ്കിലും നമുക്ക് ബോൾ ഫൗൾ വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വെച്ച് നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ റഫറിയാണ് വീണ്ടും ചിത്രത്തിലേക്ക് വരാൻ പോകുന്നത്. ഈ